അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഉംദ സബഖ് 63 അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസ്ഹാബിഹി അഹ്ലി സ്വിദ്ഖ് വൽ വഫാ അല്ലാഹുമ്മ കുല്ലനാ മുഈനൻ വമുസ്ഇഫ വബവ്വിഇനാ മിനൽ ജന്നത്തി ഗുറഫ അമ്മാ ബഅദ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നിഫീങ്ങൾ, ദുആ കൊണ്ടേൽപ്പിച്ച എല്ലാവരെയും നാളെ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജീവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ഓതാനുള്ള ഭാഗം തയമ്മുമിൻ്റെ 7 വാജിബാത്തിൽ നിന്ന് 1-ാമത്തെ വാജിബാത്ത് ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്ന് അസാനി, അസാനി വസാലിസു ഖസ്ദു തുറാബി വനഖലുഹു എന്ന ഭാഗമാണ്. അപ്പൊ അസാനി 2-ാമത്തത്, വസാലിസ് 3-ാമത്തതും. ഏതൊക്കെയാണത്? ഖസ്ദു തുറാബി മണ്ണിനെ കരുതലാണ്, വനഖലുഹു അതിനെ നീക്കം ചെയ്യലുമാണ്. അപ്പൊ തയമ്മു ഉദ്ദേശിച്ച് നിയ്യത്ത് നിർവഹിക്കുന്ന തുടക്കത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. മണ്ണിനെ ഉദ്ദേശിക്കുക, മണ്ണിനെ നീക്കുക, ഇത് 2-ഉം 3-ഉം ഫർളുകളാണ്. ഇങ്ങനെ ഒരു വിശദീകരണം നമുക്ക് മനസ്സിലാക്കുക. ഇപ്പൊ മണ്ണ് ഉദ്ദേശിച്ചുങ്ങാണ്ട് മണ്ണിനെ നീക്കണം. അപ്പൊ മുഖത്തേക്ക് മണ്ണ് പാറി വന്നു, അതിനെ തടവി, അത് പറ്റൂല. ആരെങ്കിലും മണ്ണ് പുറത്തേക്ക് വലിച്ചേർന്നു, അതൊരാളെ മുഖത്തായി, അയാളെ മുഖത്തേക്ക് ആയപ്പോൾ അഞ്ഞ് തായമം ചെയ്യുക, അതാണ് വരതി, മുഖത്തണ തടവി. അപ്പം അതൊന്നും പറ്റൂല. പിന്നെന്താണ്? ഖസ്ദു തുറാബി മണ്ണിനെ കരുതലാണ്, വനക്കുലുഹു അതിനെ നീക്കലും നീക്കം ചെയ്യലൊക്കെയാണ്. അപ്പം അത് ഫറളാണ്, വാജിബാണ്, ശ്രദ്ധിക്കണം. ഫലവുക്കാന, അപ്പം അതിനോടനുബന്ധമായൊരു മസല, ഫലവുക്കാന അപ്പോൾ ഉണ്ടായാൽ അലാ വജിഹി അവൻ്റെ മുഖത്തിൻ്റെ മേൽ ഉണ്ടായി തുറാബ് മണ്ണുണ്ടായി, ഫമസഹ അവൻ തടവുകയും ചെയ്തു ബിഹി അതുകൊണ്ട്, അപ്പൊ പറ്റൂല. ഔ അല്ലെങ്കിൽ അൽഖതുഹു, ഔ അൽഖതുഹു അല്ലെങ്കിൽ ആ മണ്ണിനെ ഇട്ടു, അല്ലെങ്കിൽ അതിനെ ഇട്ടു, അതിനെ ഇട്ടു പറഞ്ഞാൽ ആ മണ്ണിനെ ഇട്ടു, അരീഹു കാറ്റ്, കാറ്റടിച്ചങ്ങാണ്ട് മണ്ണായി, അലൈഹി മുഖത്തിൻ്റെ മേൽ മണ്ണാണ്ട് പാറി വന്നു, ഫമസഹ അങ്ങനെ അവൻ തടവുകയും ചെയ്തു ബിഹി അതുകൊണ്ട്, നല്ല മെക്കഫി അത് മതിയാവുന്നതല്ല. മതിയാവൂല എന്ന് പറഞ്ഞാൽ 2-ാമത്തെ ഫറളും 3-ാമത്തെ ഫറളും നമ്മൾ പഠിച്ചത് ഖസ്ദു തുറാബി മണ്ണിനെ കരുതണം. അപ്പം ഇത് കരുതാതെ വന്നതല്ലേ, മുഖത്തേക്ക് ആരോ വലിച്ചെറിഞ്ഞതാ, അപ്പം അത് പറ്റൂല. അല്ലെങ്കിൽ കാറ്റടിച്ചെങ്ങാണ്ട് മുഖത്ത് വന്നതാ, അത് പറ്റൂല. ഇനി അടുത്തൊരു മസല, വല അമറ അവൻ കൽപ്പിച്ചാൽ, ഗൈറുഹു മറ്റൊരാളോട് അവൻ കൽപ്പിച്ചു, അങ്ങനെ കൽപ്പിച്ചപ്പോൾ ഹത്ത കാരണം, ഇവിടെ ഹത്ത എന്നുള്ളതിന് കാരണം എന്നുള്ള മായനയാണ് കേട്ടോ. ഹത്ത അത് കാരണം, യത്ത എന്താ അവിടെ ഉള്ളത്, ഫല ഹത്ത യമ്മമഹു, ഹത്ത യമ്മമഹു കേട്ടോ. അപ്പൊ ഹത്ത അത് കാരണം, യമ്മമഹു അവൻ ഇയാൾക്ക് തയമ്മും ചെയ്തു കൊടുത്തു, യമ്മമഹു അവന് ഇയാൾക്ക് തയമ്മും ചെയ്തു കൊടുത്തു, കാരണം അയാൾ കൽപ്പിച്ചിക്കാണല്ലോ. അപ്പൊ ജാസ അത് അനുവദനീയമാവും. ഇൻകാന ആ കൽപ്പിച്ചവനാണെങ്കിലും ശരി, ഇൻകാന അവനാണെങ്കിലും ശരി, ഖാദിറൻ കഴിവുള്ളവനാണെങ്കിലും ശരി, അത് പറ്റും. അലൽ അൽഹറി പ്രബലമായ അഭിപ്രായ പ്രകാരം. അപ്പൊ എന്തപ്പോ നമ്മൾ പറഞ്ഞ മസ്അല, 2-ഉം 3-ഉം ഫറളുകൾ പൂർത്തിയായി. അതായത് വിവരണത്തിൽ നമുക്ക് മനസ്സിലാവും, 2-ാമത്തെയും 3-ാമത്തെയും ഫറള് പറഞ്ഞാൽ മണ്ണിനെ ഉദ്ദേശിക്കലും മണ്ണിനെ നീക്കലുമാണ്. അപ്പോൾ ഒരാൾ ആദ്യം തന്നെ മുഖത്തിലുണ്ടായിരുന്ന മണ്ണ് തടവിയാൽ അത് പറ്റൂല, അല്ലെങ്കിൽ കാറ്റിനാൽ മുഖത്തിൽ വന്നു വീണ മണ്ണ് കൈകൊണ്ട് തടവിയാലും അത് തയമ്മുമായി കൂട്ടൂല, മുഖം തടവിയതായി കൂട്ടൂല.
അപ്പോൾ അവിടെ ഒരു വിവരണം, അടുത്തൊരു മസല. അപ്പോൾ തൻ്റെ അനുവാദ പ്രകാരം, തൻ്റെ കൽപ്പന പ്രകാരം തയമ്മും ചെയ്യുന്ന ആൾ മറ്റൊരാളോട് കുറച്ച് മണ്ണ് കൊടുന്ന് തയമ്മും ചെയ്തുതരാൻ ആവശ്യപ്പെട്ടു. അത് കേട്ട ചങ്ങായി കുറച്ച് മണ്ണ് കൊടുത്തങ്ങാട് ഇദ്ദേഹത്തിന് തയമ്മും ചെയ്തു കൊടുത്തു. തയമ്മും ചെയ്യുന്ന ആൾക്ക് സ്വന്തമായി തയമ്മും ചെയ്യാനുള്ള ആരോഗ്യവും ആവതൊക്കെ ഉണ്ട്. എങ്കിലും മറ്റൊരാൾ കൽപ്പിച്ചു അയാൾ ചെയ്തു കൊടുത്താൽ അത് ജാസ, അത് പറ്റും എന്ന് നമ്മൾ പഠിച്ചു. കാരണം പരിശുദ്ധ ഖുർആനിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫർളുമായി ബന്ധപ്പെട്ട് ഫ തയമ്മമു സ്വഈദൻ തൊയ്യിബ എന്ന് ഖുർആനിലുണ്ട്. അർത്ഥം എന്താ? ഫ തയമ്മമു, നിങ്ങൾ തയമ്മമിനെ കരുതുക. പിന്നെ സ്വഈദൻ തൊയ്യിബ, നല്ല ശുദ്ധിയുള്ള മണ്ണ് ആയിക്കൊണ്ട് നിങ്ങൾ തയമ്മമിനെ കരുതുക, തയമ്മം കണ്ടുപിടിക്കുക, തയമ്മം നിർവഹിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഈ വാക്ക് ഉദ്ദേശിക്കൽ ഫറളാണ് എന്നുള്ളതിന് തെളിവാണ് നമ്മളെ കിതാബിൻ്റെ വ്യാഖ്യാനമായ അൻവാറുൽ മസാലിക്കിലൊക്കെ അതിൻ്റെ വിവരണം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് രൂപം പറഞ്ഞല്ലോ, മുഖത്ത് മണ്ണുണ്ടായി അതുകൊണ്ട് തയമ്മം ചെയ്താൽ മതി, അത് പറ്റൂല എന്ന് പറയാനുള്ള കാരണം മുഖത്ത് ആദ്യമേ മണ്ണുണ്ടായിരുന്നു, അത് തടവേ പറ്റൂല പറഞ്ഞാൽ ഇവിടെ രണ്ടാമത് പറഞ്ഞാൽ ഫറള് ഉണ്ടായിട്ടില്ല. കസ്ദു തുറാബി എന്ന് പറഞ്ഞില്ലേ, ആദ്യത്തെ പോയിന്റ് അവിടെ ഉണ്ടായിട്ടില്ല, മണ്ണിനെ ഉദ്ദേശിക്കൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞാൽ എന്തേന്നു, മൂന്നാമത്തെ ഫറള് വ നഖലുഹു, അതിനെ നീക്കം ചെയ്യൽ, അതുണ്ടായിട്ടില്ല. കാറ്റടിച്ചു വരുമ്പോൾ നീക്കം ചെയ്യലുണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് കാറ്റ് മുഖത്ത് മണ്ണ് കൊടുത്തിട്ടാലും മുമ്പത്തെ മണ്ണും തടവാൻ പറ്റൂല എന്ന് പറഞ്ഞത്. മുമ്പ് മുഖത്തുണ്ടായിരുന്ന മണ്ണ് തടവാൻ പറ്റൂല എന്ന് പറയാനുള്ള കാരണം അവിടെ കസ്ദു തുറാബ് ഉണ്ടായിട്ടില്ല. കാറ്റടിച്ച് വീശിയ മണ്ണ് മുഖത്ത് ഉള്ളത് തടവിയാൽ തയമ്മം ശരിയാവില്ല പറയാൻ കാരണം അവിടെ നഖല് ഉണ്ടായിട്ടുണ്ട്, നഖല് തുറാബ് അവിടെ ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? കാറ്റടിച്ച് വീശുന്ന പൊടിമണ്ണ് പൊടിക്കാറ്റടിച്ച് വീശുന്ന ഭാഗത്ത് നിന്നാൽ മുഖത്ത് മണ്ണാവും, ആ മണ്ണ് കൊണ്ട് തടവിയാൽ മതിയാവൂല എന്ന് നമുക്ക് മനസ്സിലായി. ഏയ്, അപ്പൊ പിന്നെ വേറൊരാൾ ചെയ്താൽ മതിയാവും എന്ന് പറഞ്ഞു. അതെന്താണ്? അത് ഇദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടിയാണല്ലോ. അപ്പൊ നിയ്യത്ത് ചെയ്യലും തയമ്മും ചെയ്യലൊക്കെ അവൻ തന്നെ നിർവഹിക്കുന്നത് പോലെ അവിടെ സംഭവിച്ചല്ലോ. ഏയ്, അവൻ്റെ നിയ്യത്തുണ്ടായല്ലോ, അപ്പം അതുകൊണ്ട് അത് കുഴപ്പമില്ല. എങ്കിലും കാരണമില്ലാതെ മറ്റൊരാളോട് സഹായം തേടൽ വുളൂഇൽ കറാഹത്താണല്ലോ എന്നതുപോലെ തന്നെ തയമ്മുമിലും മറ്റൊരാളുടെ സഹായം ആവശ്യമില്ലാതെ തേടൽ കറാഹത്ത് തന്നെയാണ്. അത് മനസ്സിലാക്കുക. ഇനി നാലാമത്തത്, അറാബിഉ, നാലാമത്തെ ഫറള്. അതുപോലെ തന്നെ നാലാമത്തെ ഫറള് എന്താ? മസുഹു വജിഹിഹി, അവൻ്റെ മുഖത്തെ തടവലാണ്. മസുഹുൽ വജിഹ്, അവൻ്റെ മുഖത്തെ തടവലാണ്. പിന്നെ അൽ ഖാമിസു വൽ ഖാമിസു, അഞ്ചാമത്തെ ഫറള്, യദൈഹി മസുഹുൽ യദൈഹി മസുഹുൽ യദൈനി, അവൻ്റെ രണ്ട് കൈകളെ തടവുക. മൽ മിർഫഖൈനി, അവൻ്റെ രണ്ട് കൈ മുട്ടുകളോടുകൂടെ തടവുക. ഇതൊക്കെ ഫോണിൽ കൂടി പറഞ്ഞാൽ മനസ്സിലാവും എന്നറിയില്ല, ഒക്കെ കാണിച്ചു തരണം. കൈ തടവേണ്ട രൂപം ഒരു പ്രത്യേക ശൈലിയാണ്. വലത് കൈയിൻ്റെ താഴ്ഭാഗത്തെ ഇടത് കൈയോണ്ട് തടവുമ്പോൾ വിരലുകൾ കൊണ്ട് തുടങ്ങി ഉള്ളം കൈ തട്ടാതെ പിന്നെ മടക്കുമ്പോൾ ഉള്ളം കൈ തട്ടുന്ന രൂപമാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ സബക്കിൽ ശരിക്ക് മുന്നിലിരിക്കുമ്പോൾ കാണിച്ചു തരലുണ്ടല്ലോ. ഇതിപ്പോൾ വാട്സപ്പ് കൂടി ആകുമ്പോൾ കാണിച്ചു തരാൻ കഴിയൂല. അപ്പോൾ ആറാമത്തെ ഫറള് അതാണ്. ഇനി ഏഴാമത്തത്, ഹസാദിസു, ആറാമത്തത് അത്തർത്തീബ്, ക്രമം പാലിക്കലാണ്. അപ്പോൾ ആറ് ഫറളായി. അസാബിയോ, ഏഴാമത്തെ ഫറള്, കൗനുഹു, ആ തയമ്മുമായിരിക്കലാണ്
ബിലർബത്തേൻ, രണ്ട് വട്ടം അടിക്കൽ കൊണ്ടാണ് തയമ്മം ചെയ്യേണ്ടത്. രണ്ട് വട്ടം എന്ന് പറഞ്ഞാൽ അവിടെ ലർബത്തൻ ഒരടി, ലിൽ വജിഹി മുഖത്തിന് വേണ്ടി ഒരടി, വലർബത്തൻ ഒരടി, ബിലർബത്തേനി എന്നല്ലേ. അപ്പോൾ ഒരടി മുഖത്തിന് വേണ്ടി, അതുപോലെ തന്നെ വലർബത്തിൻ ഒരടി ലില്യദേനി, മുഖത്തിന് വേണ്ടി ഒരടി, രണ്ട് കയ്യിന് വേണ്ടി ഒരടി. അപ്പോൾ രണ്ടടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്നാൽ വക്കീല ഒരഭിപ്രായമുണ്ട്. വക്കീല പറയപ്പെട്ടിരിക്കുന്നു, ഇൻ അംകന, അത് സാധ്യമായാൽ, ഇൻ അംകന തയമ്മും ചെയ്യൽ സാധ്യമായാൽ ബിൽ ലർബത്തിൻ, ഓ ഒറ്റടി കൊണ്ട്, കഫ, അത് മതി, അത് പറ്റുന്നൊരു അപ്രബലമായ അഭിപ്രായം. ഒറ്റടി എന്ന് പറഞ്ഞാൽ കഹിർക്കത്തിൻ, ഒരു ശീലക്കഷ്ണം പോലെ തുണിക്കഷ്ണം ഒന്നാകെ മണ്ണാക്കി അതിൻ്റെ ഒരു തല കയ്യിലാക്കി, ഒരു ആദിമുഖത്താക്കി പിന്നെ കയ്യിലാക്കി, എല്ലായിടത്തും ഒറ്റടിക്ക് തന്നെ ശീലക്കഷ്ണം കൊണ്ട് ആക്കിയത് മതി എന്നൊരു കീലുണ്ട്. ശീലക്കഷ്ണം എന്നൊരു ഉദാഹരണമാണ് നഹവിഹ, ആ ശീലക്കഷ്ണം പോലത്തത് കൊണ്ടും ഒക്കെ തടവിയാൽ മതിയാവും എന്നൊരു അഭിപ്രായം. ഇനി അടുത്തൊരു മസല, വലാ യജ്ബു, നിർബന്ധമാവുന്നതല്ല, ഈശാലുഹു, അതിനെ ചേർക്കൽ. ഈശാലുഹു മണ്ണിനെ എത്തിക്കൽ നിർബന്ധമൊന്നുമില്ല, ബാത്തിന ഷൈരിൻ, മുടിയുടെ ഉള്ളിലേക്ക്, ഹഫീഫിൻ, നേരിയതായ രോമങ്ങളാണ് എങ്കിൽ, മുടികളാണ് എങ്കിൽ അതിനുള്ളിലേക്ക് മണ്ണെത്തിക്കലും ഒന്നും നിർബന്ധമല്ല. അപ്പോൾ ഒരു ചടങ്ങാണ്, മുഖത്ത് മണ്ണാവട്ടെ മണ്ണാവാതിരിക്കട്ടെ, ഒരു ചടങ്ങാണ്. ചെറിയ മണ്ണൊക്കെ ആവും, കുറച്ച് പൊടികളൊക്കെ ആവും എന്നല്ലാതെ മുഖത്തൊന്നാകെ മണ്ണാകുമൊന്നുമില്ല തയമ്മം ചെയ്താലേ. അപ്പോൾ മുഖം തടവലാണ് നാലാമത്തെ ഫർള്, രണ്ട് കൈ തടവലാണ് അഞ്ചാമത്തെ ഫർള്, പിന്നെ ക്രമം പാലിക്കലാണ് ആറാമത്തെ ഫർള്, ഏഴാമത്തെ ഫർള് പറഞ്ഞാൽ രണ്ട് തവണ മണ്ണടിക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ ഫർള്, രണ്ട് പ്രാവശ്യം മണ്ണടിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് മുഖത്തിനും മറ്റൊന്ന് കൈകൾക്കും. അപ്പോൾ അങ്ങനെയാണതിൻ്റെ പൂർണ്ണമായ രൂപം. ഇനി ഒരാൾ തുണിക്കഷ്ണം കൊണ്ടോ മറ്റോ അടിച്ചെടുത്ത് അത് മുഖത്തും കയ്യിലൊക്കെ പാടെ ആക്കിയാലും അത് പറ്റുമെന്നൊരു കീലയുണ്ട്, ഒരു അപ്രബലമായ അഭിപ്രായം. പിന്നെ അതുകൊണ്ട് അതുപോലെ തന്നെ അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു മസല, നേരിയുടെ മുടി, നേരിയ മുടിയാണ്, തിക്കില്ലാത്ത മുടിയാണെങ്കിൽ അതിനുള്ളിലേക്ക് മണ്ണാക്കലൊന്നും നിർബന്ധം ഇല്ല. ഖുർആനിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫംസഹൂബി ഉജൂഹിക്കും വൈദ്യക്കും എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ആയത്തുകളൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട്. മുത്തനബി പറഞ്ഞല്ലോ, അത്തായമമ്മ ലർബത്താനി ലർബത്തുൽ ലിൽ വജ്ഹി വ ലർബത്തുൽ ലിൽ യദൈനി ഇലൽ മിർഫഖൈനി. തായമമ്മ പറഞ്ഞാൽ രണ്ടടിയാണ്, മുഖത്തിന് ഒരടിയും രണ്ട് കൈകൾക്ക് വേണ്ടി ഒരടിയും. ഇങ്ങനെയൊക്കെ സാധാരണ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്, ഫിഖ്ഹിൻ്റെ കിതാബിൽ പ്രബലമായി അഭിപ്രായങ്ങളൊക്കെ ധാരാളം വിവരിച്ചിട്ടുണ്ട്. മനസ്സിലാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ. അപ്പം നമ്മൾ ടോട്ടലി നമ്മുടെ ബാബിൽ പറഞ്ഞത് തയമ്മമിൻ്റെ മൂന്ന് ഷർത്തുകൾ പറഞ്ഞു, തയമ്മമിൻ്റെ മൂന്ന് കാരണങ്ങൾ പറഞ്ഞു, ഇന്ന് തയമ്മമിൻ്റെ ഏഴ് വാജിബാത്തുകളും പറഞ്ഞു. ഇൻഷാല്ലാ നാളെ തയമ്മമിൻ്റെ സുന്നത്തുകളും തയമ്മമ ബാത്തിലാവും പറയലോടുകൂടെ ഈ ബാബ് പൂർത്തിയായി. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.